നമസ്കാരം മലയോര വാർത്തയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സി പി എം കോൺഗ്രസ് സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് വച്ച് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരണപ്പെട്ടത് അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ എസ് യു അതുപോലെ എസ് എഫ് ഐയും തമ്മിലുള്ള വാക്പോരാണ് ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് നിലവിലത്തെ നിഗമനവും ഇതിനു പിന്നാലെ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ സി പി എം കോൺഗ്രസ് സംഘർഷം നടന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്ക് സംഭവിച്ചത് സി പി എം നേരത്തെ കോൺഗ്രസിൻ്റെ കൊടിമരം തകർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെതിരെ നടത്തിയ മാർച്ചിലാണ് അവസാനം തമ്മിലടിയിൽ കലാശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കിയത് സംഘർഷത്തിൽ മാത്യു കുടൽനാടൻ എം എൽ എക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റ ചിത്രങ്ങളും ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രകടനം സി പി എം ഓഫീസിന് മുന്നിൽ എത്തിയതോടെയാണ് ഇരു പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും അതുപോലെ തന്നെ ചേരിതിരിഞ്ഞുള്ള തമ്മിലടിയും ഉണ്ടായത് ശേഷം പരസ്പരമുള്ള കല്ലേറ് സംഭവിച്ചു എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് സംഘർഷാവസ്ഥ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് തന്നെയാണ് പരിക്ക് സംഭവിച്ചത് സംഘർഷവുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് ഡിവൈഎസ്പി ആയിട്ടുള്ള അജയ് തലയ്ക്കാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തല പൊട്ടിയായി വിവരവും ലഭിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ മൂവാറ്റുപുഴയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉടനടി പ്രവേശിപ്പിച്ചിട്ടുണ്ട് പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് പ്രവർത്തകൻ ധീരജന്റെ കൊലപാതകത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സി പി മൂവാറ്റുപുഴയിൽ നടത്തിയ പ്രകടനത്തിലായിരുന്നു കോൺഗ്രസിന്റെ കൊടിമരവും ബോർഡുകളും മറ്റ് ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത് ഇതിൻ്റെ പ്രതിഷേധമെന്നോളമായിരുന്നു ഇന്ന് ഈ പ്രകടനം നടന്നത് ശേഷം ഇത് തമ്മിലടിയിലും അതുപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിലും കലാശിക്കുകയായിരുന്നു അതേസമയം ധീരജിന്റെ മരണം എസ് എഫ് ഐ പിടിച്ചു വാങ്ങിയ രക്തസാക്ഷിത്വമാണെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ പ്രസ്താവനയ്ക്കെതിരെ കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് രക്തസാക്ഷിയായ ധീരജിനെ ഇനിയും അപമാനിക്കരുത് എന്നും കോൺഗ്രസ് നേതൃത്വം ഇതിൽ നിന്ന് പിന്മാറണമെന്നുമാണ് കോടിയേരി നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആളുകൾ കൊല്ലപ്പെട്ടാൽ സന്തോഷിക്കുന്ന സ്വഭാവം സി പി എമ്മിനില്ല കൊലപാതകം നടത്തിയിട്ട് വീണ്ടും കൊലപാതകം നടത്തുന്നതിന് തുല്യമാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതും സെമിക്കേടറാക്കുന്നത് ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യം കൂടി കോടിയേരി ആവർത്തിച്ചു ധീരജിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്നും കോടിയേരി പറഞ്ഞിരിക്കുകയാണ് പുറത്തുനിന്നും എത്തിയവരാണ് ധീരജിനെ കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംഘം ആളുകൾ ചേർന്ന് ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സംഭവം എന്ന നിലയിൽ ഇതിന് വലിയ തോതിലുള്ള പ്രാധാന്യമുണ്ടെന്നും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കൊലപാതക സംഘങ്ങൾ നാട്ടിലുണ്ടായാൽ കലാലയങ്ങളുടെ സ്വൈര്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് തന്നെയാണ് മങ്ങലേൽപ്പിക്കുന്നത് എന്ന് കൂടി കോടിയേരി പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ വളരെയധികം ഗൗരവകരമായ ഒരു അന്വേഷണം തന്നെയാണ് അനിവാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത